വലിയ തരത്തിലുള്ള ഒരു ആശങ്കയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ USD 1560 രൂപയിലേക്ക് ഉയർത്തുന്നതിലൂടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കൂട്ടുന്ന ന്യായമായി പറയുന്ന കാര്യം 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് മിതമായ തിരക്കിൽ ഈടാക്കുന്ന ഒരു തുകയെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയാണ് യാത്രക്കാരെ ദോഷകരമായി ബാധിക്കുന്നത്? അല്ല, തിരുവനന്തപുരത്തെ യാത്രക്കാരെ കൊള്ളയടിക്കാനായിട്ട് അദാനിയും അദാനിയുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരും അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള എനിക്ക് ഇതുവരെ അറിയില്ല. അവർ 5 വർഷത്തെ അവർക്ക് വേണമെങ്കിൽ വികസനം നടത്തണമെങ്കിൽ അവരെ പോക്കറ്റിൽ നിന്നെടുത്ത് വികസനം നടത്തണം. എന്നിട്ട് അത് വികസനം നടന്നതിന് ശേഷം വേണം ആളുകൾക്ക് ഇന്ന് പിരിക്കാൻ. അതായത് ഡൽഹിയിലും ബോംബെയിലും 62 രൂപ യൂസർ ഫീ കൊടുക്കുമ്പോൾ ഇവിടെ 2000 രൂപയോളം യൂസർ ഫീ വേണമെന്ന് പറയുന്നതിന്റെ മര്യാദ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടെ നിന്നുള്ള MPമാരും ഈ റീജിയനിൽ നിന്നുള്ള MPമാരും ഇതിനെതിരെ ശക്തിയായിട്ട് പ്രതികരിക്കണം. ബഹുജനങ്ങളുമായിട്ട് ഞങ്ങൾ കൈകോർത്ത് ഈ വിമാനത്താവളം ഞങ്ങൾ വളയും. അതിന് ജീവൻ കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറാവും. ഞങ്ങളുടെ ഇത് ഈ വിമാനത്താവളം ഷെഡായിരിക്കുമ്പോൾ 1980 മുതൽ ഈ വിമാനത്താവള വളർച്ചയ്ക്ക് വേണ്ടി ചോര ഒഴുക്കിയവരാണ് ഞങ്ങൾ. ഡൽഹിയിൽ 24 ഉം 26 ഉം MPമാരെ 2 പ്രാവശ്യം കൊണ്ടുപോയിരുന്നു. ഞാൻ അതിന് മെയിൻ ആയിട്ട് ഇത് ചുക്കാൻ പിടിച്ച ആളാണ് ഞാൻ. ഈ വിമാനത്താവളത്തിന്റെ ഓരോ വളർച്ചയിലും എനിക്കുള്ള ട്രാവൽ ഏജൻസ് അസോസിയേഷനുള്ള പങ്ക് വളരെ വലുതാണ്. അല്ല, അവർ പറയുന്ന ഒരു കാര്യം 2017 മുതൽ വലിയ നഷ്ടമാണ് ഈ കോവിഡ് മൂലം ഉണ്ടായത് എയർപോർട്ട് അതോറിറ്റിക്ക്. അങ്ങനെ ഉണ്ടായ 902 കോടി രൂപയുടെ നഷ്ടം അദാനി ഗ്രൂപ്പ് നികത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു പൈസ USD ആയി 1560 രൂപയ്ക്ക് മുകളിൽ വാങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് വസ്തുത? ഇത് അദാനി കൊള്ളയടിക്കാനായിട്ട് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കി പറഞ്ഞാൽ. കൊച്ചിയിലോ മദ്രാസിലോ ബാംഗ്ലൂരിലോ മറ്റുള്ളവർക്ക് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു വർധനവ്. ഇവിടെ ഒരു പൈസ പോലും അദാനി മുടക്കിയിട്ടില്ല. ഒരു പൈസ പോലും അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ യാത്രക്കാരിൽ നിന്ന് പൈസ വേണമെന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾക്ക് പൈസ തന്നാൽ മാത്രം വികസനം തുടങ്ങില്ല. അദാനി വിട്ടുപോട്ടെ, ഈ വിമാനത്താവളം വിട്ടുപോട്ടെ, ഇവിടുത്തെ കേരള സർക്കാർ ഇവിടുത്തെ ജനങ്ങൾ ഈ വിമാനത്താവളം നടത്തും. അവരൊക്കെ പൈസ ഇല്ലെങ്കിൽ അവർ ഈ വിമാനത്താവളം ഉപേക്ഷിച്ചു പോട്ടെ. ഇതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ജനങ്ങൾ പറയാൻ പോകുന്നതും ജനങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കാൻ പോകുന്നതും അതായിരിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ 1650 രൂപയാണ് യൂസർ ഫീ കഴിഞ്ഞ ഏപ്രിൽ മുതൽ എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് പിന്നെ എന്തുകൊണ്ട് വിമർശനം ഉയരുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി അദാനി ഗ്രൂപ്പ് ഉന്നയിക്കുന്നു. കണ്ണൂർ വിമാനത്താവളമല്ല, അതൊരു തൊഴുത്താണ്. അവിടെ ചില തൽപര കക്ഷികൾ കുറച്ച് 4-5 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇത് സംസ്ഥാന സർക്കാർ, ഇത് കേന്ദ്ര സർക്കാരിന്റെ വിമാനത്താവളമാണ്. ഇത് അദാനിയുടെ ആരുടെയോ ഒരു ഔദാര്യമല്ല ഈ വിമാനത്താവളം. ഇവിടെ ജനങ്ങളുടെ വിമാനത്താവളമാണ്. മറ്റൊക്കെ പ്രൈവറ്റ് എയർപോർട്ടാണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു 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 പബ്ലിക് കോൺട്രിബ്യൂഷനിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ള ഒരു വിമാനത്താവളം. ഏതാനും വർഷങ്ങൾക്ക് മാത്രം ലീസിന് കൊടുത്ത ഒരു 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 മുതലാളി വന്ന് ഇവിടെ യാത്രക്കാരെ കൊള്ളയടിക്കാനായിട്ടുള്ള ഒരു ഇത് നടത്തിയിട്ടുണ്ട്. ആര് നൽകി എന്നുള്ളത് എനിക്കറിയില്ല. അതിനുള്ള അനുവാദം കൊടുത്തതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ചില ശക്തികൾ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് വളരെ വിശ്വസനീയമായ ഇത് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി പരിശോധിക്കും. ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടുത്തെ യാത്രക്കാർ, ഈ വിമാനത്താവളം ഉണ്ടാക്കിയത് അവരെ ചോരയും നീരലാണ്. അവരെ അണിനിരത്തിക്കൊണ്ട് ഈ വിമാനത്താവളത്തിൽ നടക്കുന്ന ലൂട്ടിങ്ങിന് കൊള്ളയ്ക്ക് ഞങ്ങൾ എതിർക്കും, നഖശിഖാന്തരം എതിർക്കും. അതിന് ജീവൻ കൊടുക്കേണ്ട വന്നാലും ഞങ്ങൾ അതിന് മുന്നിലുണ്ടാവും.